തിരുവനന്തപുരം നഗരസഭയിലെ കോമാളിത്തരങ്ങൾ അവസാനിക്കുന്നില്ല, അങ്ങനെ തന്നെ അതിനെ പറയേണ്ടി വരും. കാരണം ഇതൊന്നും ഒരു സമരത്തിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പെടുത്താൻ സാധിക്കില്ല. ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് ഈ CBI അന്വേഷണം വേണം എന്നുള്ള ആവശ്യം തള്ളിയ വിധി കൂടി വന്നതോടുകൂടി പിടിവിട്ടു. അപ്പോൾ എങ്ങനെയെങ്കിലും സമരം നിർത്തണം എന്ന് എന്ന് പറഞ്ഞ് ഇങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ എന്ത് പറഞ്ഞ് നിർത്തുമെന്നുള്ളതാണ് ഒരവസ്ഥയാണ്, ഈ പല അവസ്ഥകളുടെ കൂട്ടത്തിലൊരവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൗൺസിൽ യോഗം കൂടിയപ്പോൾ ഈ കൗൺസിൽ യോഗം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് സമരം. രസം ആലോചിച്ചു, നടത്താൻ പാടില്ല സമരം കിടക്കുന്നു. മേയർ ആ ഇവർ കിടക്കുന്നതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിൽ കൂടി നടന്ന് ഡയസിൽ കയറുന്നു. മേയറെ അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ നിലത്ത് കിടക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് സമരം. അങ്ങനെ അങ്ങനെ സമരം നടത്തുന്ന ആളുകൾ നേരെ ചെന്നിട്ട് രജിസ്റ്ററിൽ ഒപ്പിട, ഞാനും പങ്കെടുത്തു, എനിക്ക് വിസിറ്റിംഗ് വിസ കിട്ടണം, CA കിട്ടണം. ഇത് അതിന്റെ ഒരു ഒരു മഹാ കോമഡി ഉണ്ട് കേട്ടോ, സത്യം പറഞ്ഞാൽ. അതെ, അങ്ങനെ തന്നെയാണ് ചോദിക്കേണ്ടത്. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റിയത്, ഈ ഭരണപക്ഷത്തിന് ഒരു അബദ്ധം പറ്റിയത് DRN നടത്തിയെന്ന് പറയപ്പെടുന്ന ഒരു പരാമർശം, അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മോശമാണ്, ഒരിക്കലും പറയാൻ പാടില്ല. കാരണം യഥാർത്ഥത്തിൽ ഈ CPMനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം, ഇതിനേക്കാൾ വലിയൊരു ആയുധം കിട്ടാനുണ്ടോ? കൗൺസിൽ യോഗം നടക്കരുത് എന്ന് പറഞ്ഞ് സമരം ചെയ്യുന്നവർ കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറഞ്ഞ് ഒപ്പിടുന്നു എന്ന് പറഞ്ഞാൽ ഇതിലും വലിയ ഒരു എന്താണ്, നമ്മൾ ഒരു 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 സമരാഭാസം എന്നൊക്കെ തന്നെ അതിനെ വിളിക്കേണ്ടി വരും. അല്ല, ആ നിലയിൽ അതിനെ കാണേണ്ടി വരും. പക്ഷെ അവിടെ DRN കാണിച്ച ഒരു ആന മണ്ടത്തരമാണ് അദ്ദേഹം. അങ്ങനെ എന്തിനു പരാമർശം നടത്തുന്നു? ഇതിന്റെ ഒരു കോപ്പി എടുത്ത് സോഷ്യൽ മീഡിയയിലോട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. അപ്പൊ ഇതിപ്പോ സംഗതി എന്താ പറ്റിയത്? ഈ മേയർക്കെതിരായിട്ടുള്ള സമരവുമായി ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നവർ ഇപ്പൊ DRN തിരിഞ്ഞു, അവർ മേയറെ വിട്ടു, DRN ഓഫീസിലേക്ക്, വീട്ടിലേക്കൊക്കെ. ഇനിയിപ്പോ DRN സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയത് കൊണ്ട് DRN നേരത്തെ ആണെങ്കിൽ നേരത്തെ ഒരു കത്ത് വിവാദവും DRN പേരിലുണ്ട്. അപ്പൊ ഇനി സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയതുകൊണ്ട് പുള്ളി രാജിവെക്കേണ്ടി വരും ചിലപ്പോ. അല്ല, അതിനകത്ത് വേറൊരു തമാശയുണ്ട്. ഈ യഥാർത്ഥത്തിൽ DRN ഈ വിഷയത്തിൽ വളരെ കർശനമായി തന്നെ നേരിടണമെന്നുള്ള ഒരു നിലപാട് CPMനകത്തുണ്ട്. DRN ഇടപെടലുകളും ചില വേണ്ടാധീനങ്ങളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് പാർട്ടിക്ക് 100% ഉറപ്പാണ്. അപ്പോ അതിന്റെ ഇടയിൽ ഇതും കൂടി ആവുമ്പോ അനിലിന്റെ, അപ്പോ സത്യം പറഞ്ഞാൽ ഇപ്പോ അനിലിനെ നീക്കാൻ ഒരു നല്ല കാരണം മറ്റേ വിഷയം, ഇപ്പൊ കത്ത് വിവാദവുമായി ബന്ധപ്പെട്ട് അനിലിനെതിരെ എന്തെങ്കിലും ഒരു നടപടി എടുത്താൽ അത് പാർട്ടി പ്രതിരോധത്തിലാവും എന്നുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല, അതിനകത്ത് സെയിം മേയർക്കെതിരെ ആരോപണം നിൽക്കുന്നു. അപ്പോ DRN എഴുതിയ കത്തിന്റെ പേരിൽ മാത്രം എങ്ങനെ നടപടി എടുക്കും? കാരണം അതൊരു വേറൊരു തരത്തിൽ കാണേണ്ടുന്നതല്ലേ എന്നുള്ളതാണ്. കാരണം മെഡിക്കൽ കോളേജിലെ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നതായിരുന്നു അത്. പക്ഷേ ഇപ്പോ ഈ ഒരു പരാമർശം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം തെറിക്കുന്നതിന് കാരണമാകും. അത്രയാണ്, അത് ഒരു ഒരു മണ്ടത്തരം അതിനകത്ത്, ഒരു ആന മണ്ടത്തരം അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ഈ പറഞ്ഞതുപോലെ ഈ പ്രാദേശികമായി നിൽക്കുന്ന നേതാക്കന്മാർക്കൊക്കെ അവരൊന്നും ഈ വേറെ തരത്തിൽ ചിന്തിക്കില്ല കേട്ടോ. ഈ അനിലിന്റെ ഒക്കെ കാര്യം എന്ന് പറയുന്നത് അദ്ദേഹം പ്രാദേശികമായി ലോക്കലായി നിൽക്കുന്ന, മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് ലോക്കൽ പാർട്ടി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാൾ, അദ്ദേഹം കൗൺസിലർ ആവുന്നു, അപ്പോ ഒരു ചുമതല കിട്ടുന്നു. അപ്പോ ഈ അതീവ രാഷ്ട്രീയ ബുദ്ധിയൊന്നും മുമ്പ് വരുന്നു പറയുന്നു, പക്ഷെ അല്ല പറഞ്ഞു പോവും. അല്ല, ഈ ഇതൊക്കെ കളിയാക്കി പോവും. പക്ഷെ നമ്മള് സ്ത്രീകളോടാണ് സംസാരിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ഒരു മാന്യത ഉണ്ടാകണം. പറഞ്ഞു പോകും എന്നുള്ളതിനകത്ത് ചില പരാമർശങ്ങളൊക്കെ നടത്തും. പക്ഷെ അതിലൊരിക്കലും ഒരു രാഷ്ട്രീയ നേതാവായിരിക്കുമ്പോൾ, ഒരു പൊതുപ്രവർത്തകനായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഓരോ വാക്കിനും പിന്നെ അത് എപ്പോഴും ഓഡിറ്റ് ചെയ്യപ്പെടുന്നതാണ്. അത് ഒരാളോട് പറഞ്ഞാലും ഒരു 100 പേരോട് പറഞ്ഞാലും അത് കൃത്യമായി ഓഡിറ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടായി കഴിഞ്ഞാൽ കുഴപ്പമുണ്ടാകില്ല. കൃത്യമായി എടുത്ത് പ്രയോഗിച്ചു അവര്. അതെ, അല്ല അവരൊരായുധം കിട്ടാനിരിക്കുകയാണ്. അവർക്ക് പറ്റിയ അബദ്ധത്തിന്റെ ഒരു ഭൂലോക കോമഡിയുടെ പേരിലാണെങ്കിൽ പോലും അവർക്കെതിരായി അങ്ങനെ ഒരു സംഗതി പരാമർശം വന്നപ്പോ അതിനെ അവർ ആയുധമാക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഇതെല്ലാം പറയാൻ പോലും
കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുത്തെ സമരപന്തലെല്ലാം പന്തല് ശൂന്യമായിരുന്നു. ഒരാള് പോലും സമരത്തിന് വരത്തില്ലായിരുന്നു. അവിടെ കാര്യങ്ങളെല്ലാം സുഖമായിട്ട് നടന്നു. ഇനി മേയർ സമരം എന്ന് പറഞ്ഞ് വിളിച്ചാൽ അണികൾ പോലും വരില്ല എന്നുള്ള ഒരു അവസ്ഥയിൽ എത്തിയിരുന്നു ബി ജെ പി അടക്കം. ആരുമില്ല. അതുകൊണ്ട് അതുകൊണ്ട് പ്രത്യക്ഷ സമരം അതിനകത്ത് ഇവരൊരു നാലഞ്ച് കൗൺസിലർമാർ, അവർക്ക് പിന്നെ വേറെ ജോലിയൊന്നുമില്ല, കൗൺസിലർമാരാണ്. അപ്പോൾ അവർ അവരെ ഉത്തരവാദിത്വം കോർപ്പറേഷന് വരിക, കാര്യങ്ങൾ നേടുക. ഇപ്പോൾ ജനങ്ങൾക്കുള്ള കാര്യങ്ങൾ നേടിയെടുക്കുന്നവർ അവിടെ വന്ന് വെറുതെ ഇരിക്കുന്നു. അതിൻ്റെ വെറുപ്പൊക്കെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായി തുടങ്ങി. അണികൾ വരുന്നില്ല. ഈ യാഥാർത്ഥ്യമെല്ലാം തിരിച്ചറിഞ്ഞ് ഇപ്പം ശിവൻകുട്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയിലും ഇവർക്ക് സുലി ഇവർക്ക് പറയാൻ പുറത്ത് പറയാനൊരു കാര്യം വേണ്ട. ഇപ്പം വിഴിഞ്ഞത്തെ പോലെ അവർ ചോദിച്ചതൊന്നും നടന്നില്ലെങ്കിൽ പോലും വേറെ എന്തൊക്കെയോ മൂന്നാല് കാര്യങ്ങൾ പറഞ്ഞിട്ട് അതുകൊണ്ട് ഞങ്ങൾ സമരം നിർത്തി, പിന്നീട് ഇടയിലേക്കിടെ വായിക്കേണ്ടി വരുന്നു. അപ്പോൾ അതുപോലെ നാണം കെട്ട് സമരം നിർത്തേണ്ടി വരുമോ എന്നുള്ള ഒരു അവസ്ഥ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പിടിച്ചു തിന്നത്. അവിടെ ഇങ്ങനെ ഒരു ആയുധം കൊണ്ടിട്ട് കൊടുത്തു, ആ ആയുധത്തിൽ അവർ പിടിച്ചു തൂങ്ങുന്നു. പക്ഷേ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, ഈ സത്യം നമ്മൾ എത്ര വട്ടം പറഞ്ഞതാണ്, ഈ കോർപ്പറേഷൻ പോലെയുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനത്തെ സമരപ്രഹസനങ്ങൾ കാണിച്ച് കൗൺസിൽ യോഗം നടക്കാതെ ഇരുത്തി ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുക എന്നുള്ളതല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇപ്പം ചെയ്തത് നല്ല കാര്യമാണ്. ഈ മെഡിക്കൽ കോളേജിൽ ഡി ആർ അണലിൻ്റെ ഓഫീസിന് മുന്നിലേക്കും വീട്ടിലേക്കും ഒക്കെ അവിടെ കേന്ദ്രീകരിച്ച് സമരം നടത്തി കഴിഞ്ഞാൽ നല്ലതാണ്. ഈ സി പി എമ്മിനിത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം, സി പി എമ്മിന് ഇതൊരു നല്ലൊരു അവസരമാണ്. മാറ്റി നിർത്തി പോയി സമരം ഇതോടെ ഒന്ന് അവർക്കും ഒരു കാരണം കിട്ടും, ഇത് കിട്ടും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മള് ഈ കോമഡികൾ കണ്ട് മരിക്കേണ്ടി വരും. കാരണം ഇതുപോലെ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ട്, ഒരു വശത്ത് ജനങ്ങൾ തിരിച്ച് മറിയുന്നു, മറുവശത്ത് അതുകൊണ്ടുള്ള ബുദ്ധിമുട്ടും. എന്തായാലും അവസാനിപ്പിക്കേണ്ടുന്ന ഒരു സമരമാണ്, തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു സമരമാണ്.